മുസ്അബ് ഇബ്നു ഉമേർ റളിയല്ലാഹു അൻഹു കെ കെ മുഹമ്മദ് മദനിയുടെ സ്വഹാബികൾ എന്ന പുസ്തകത്തിൽ നിന്നും. ഖുറൈശികളിൽ സൗന്ദര്യത്തിൽ മികച്ചു നിന്ന മുസ്അബ് ഇബ്നു ഉമേറിനെ മക്കയിൽ ഏറ്റവും പരിമളമുള്ള വ്യക്തിയെന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഐശ്വര്യത്തിൻ്റെയും സുഖസമൃദ്ധികളുടെയും പട്ടുമെത്തയിൽ അദ്ദേഹം വളർന്നു. മുസ്അബിനെ പോലെ മാതാപിതാക്കളുടെ സംരക്ഷണവും ലാളനയും അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച യുവാക്കൾ മക്കയിൽ ഉണ്ടായിരുന്നില്ല. കരുണകളുടെ സ്വപ്നവും സദസ്സുകളുടെ അലങ്കാരവുമായിരുന്ന കഥാപുരുഷൻ സത്യവിശ്വാസത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും നിത്യോദാഹരണമായി മാറിയത് അത്ഭുതം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ മാസ്മരശക്തി എന്നല്ലാതെ അതിന് മറ്റൊരു വ്യാഖ്യാനവുമില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മാനവ വർഗത്തിനു മൊത്തം അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അൽ അമീൻ അഥവാ വിശ്വസ്തനായിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിൽ പ്രചരിച്ച വാർത്തകൾ മുസ്അബിൻ്റെ കാതിലും എത്തി. മക്കയുടെ ഏത് ഭാഗത്തും രാപ്പകൾ നബിയും അദ്ദേഹത്തിൻ്റെ പ്രബോധനവുമാണ് വലിയ ചർച്ചാ വിഷയം. മുസ്അബ് ഇതെല്ലാം താൽപ്പര്യപൂർവം ശ്രദ്ധിച്ചു. നബിയും അനുയായികളും ഖുറൈശികളുടെ ശല്യം പേടിച്ച് ദൂരെ സ്വഫ കുന്നിന്മേൽ ദാറുൽ അർഖമിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്ന് മുസ്അബ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കാത്തുനിന്നില്ല. നബിയെ കാണാനുള്ള അഭിവാഞ്ചയോടെ ഒരു സായാഹ്നത്തിൽ അർഖമിൻ്റെ വസതിയിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തൻ്റെ അനുയായികളെ ഖുർആൻ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും അവരോടൊപ്പം അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുകയുമായിരുന്നു. മുസ്അബ് സദസ്സിലിരുന്ന് തിരുമേനിയുടെ സാരോപദേശങ്ങൾ കേട്ടപ്പോൾ ഒരു വശ്യശക്തി അദ്ദേഹത്തെ കീഴടക്കിയതായി തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തൃക്കൈ കൊണ്ട് മാറിടം തടവിയപ്പോൾ ഹൃദയത്തിൻ്റെ ഭാരം കുറഞ്ഞതായും പ്രായത്തിൽ കവിഞ്ഞ ജ്ഞാനം തനിക്ക് കൈവന്നതായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. മുസ്അബിൻ്റെ മാതാവ് മാലിക്കിൻ്റെ മകൾ കുനാസ് ശൗര്യവും ശക്തിയുമുള്ള സ്ത്രീ ആയിരുന്നു. മുസ്അബിന് അവരെ ഭയമാണ്. മക്കയിലെ എല്ലാ പ്രമുഖന്മാരും ഒരുമിച്ച് എതിർത്താലും മുസ്അബ് നേരിടാൻ ഒരുക്കമാണ്. പക്ഷേ മാതാവിൻ്റെ എതിർപ്പ് സഹിക്കാനുള്ള കെൽപ്പില്ല. അതിനാൽ സാഹചര്യം അനുകൂലമായി തീരുന്നതുവരെ തൻ്റെ മതപരിവർത്തനം രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മുസ്അബ് അർക്കമിൻ്റെ വസതിയിൽ അടിക്കടി ചെന്ന് നബിയെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. സത്യവിശ്വാസം കൈക്കൊണ്ടതിൽ അദ്ദേഹത്തിന് ആഹ്ലാദമുണ്ട്. അതിലും അപ്പുറം തൻ്റെ മതം മാറ്റം അറിയാത്തതിനാൽ മാതാവിൻ്റെ ഉപദ്രവം ഒഴിവായതിനാൽ ആശ്വാസവും. എന്നാൽ മക്കയിൽ അക്കാലത്ത് രഹസ്യങ്ങളുമൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയും ചാരന്മാർ, ഏഷണിക്കാർ. മുസ്അബ് ഒരു ദിവസം രഹസ്യമായി അർക്കമിൻ്റെ വസതിയിൽ കയറുന്നതും മറ്റൊരിക്കൽ നബി തിരുമേനി നമസ്കരിക്കും വിധം നമസ്കരിക്കുന്നതും ഉസ്മാനുബ് തുൽഹ എന്ന അയാൾ കണ്ടു. തൽക്ഷണം അയാൾ മുസ്അബിൻ്റെ മാതാവിന് വിവരം കൊടുത്തു. അതോടെ മാതാവിൻ്റെ സമനില തെറ്റി. മാതാവും കുടുംബാംഗങ്ങളും മക്കയിലെ പ്രമുഖന്മാരും മുസ്അബിനെ വിചാരണ ചെയ്തു. അദ്ദേഹം ഇസ്ലാമിൻ്റെ തത്വങ്ങളും നബിയിൽ നിന്ന് പഠിച്ച ഖുർആൻ സൂക്തങ്ങളും നിസ്സങ്കോചം അവരെ കേൾപ്പിച്ചു. അത് കേട്ട് ക്ഷമകെട്ട മാതാവ് മകൻ്റെ മുഖത്തടിക്കാൻ കൈ ഓങ്ങിയെങ്കിലും ആ മുഖചൈതന്യവും നിഷ്കളങ്കതയും കണ്ടപ്പോൾ പിന്മാറി. പക്ഷേ മകൻ തള്ളിപ്പറയുന്ന ദേവന്മാരോടുള്ള കൂറിന് മാതൃസ്നേഹം വഴിമാറി. അതിനാൽ കുനാസ് മകനെ വീടിൻ്റെ ഒഴിഞ്ഞ മൂലയിൽ കെട്ടിയിട്ടു കുറച്ചുനാൾ ബന്ധനത്തിൽ കഴിച്ചു കൂട്ടി. മുസ്ലിങ്ങളിൽ ചിലർ അബ്സീനിയയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെന്ന് വിവരം കിട്ടിയപ്പോൾ മാതാവിൻ്റെയും കാവൽക്കാരുടെയും കണ്ണുവെട്ടിച്ച് തടവു ചാടിയ മുസ്അബ് അബ്സീനിയയിലേക്ക് നാടുവിട്ടു. അബ്സീനിയയിൽ നിന്ന് മക്കയിൽ മടങ്ങി വന്ന മുസ്അബ് തിരുമേനിയുടെ കൽപ്പനപ്രകാരം ഏതാനും സ്വഹാബികളുടെ കൂടെ വീണ്ടും അബ്സീനിയയിലേക്ക് പലായനം ചെയ്തു. എന്നാൽ മക്കയിലായാലും അബ്സീനിയയിലായാലും ജീവിതം ഇസ്ലാമിൻ്റെ ആദർശങ്ങൾക്കൊത്ത് പുനരാവിഷ്കരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതിയിൽ കവിഞ്ഞ മറ്റൊരു ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു നാൾ നബിയും അനുയായികളും ഇരിക്കുന്ന സദസ്സിലേക്ക് മുസ്അബ് കയറി വന്നു. അദ്ദേഹത്തിൻ്റെ ദയനീയ രൂപവും വേഷവും കണ്ട് അവരുടെ നയനങ്ങൾ ഈറനണിഞ്ഞു. ആർഭാട വസ്ത്രങ്ങൾ അണിഞ്ഞ് പരിമളം പരത്തിയിരുന്ന പഴയ മുസ്അബിൻ്റെ ചിത്രം നബിയുടെയും സ്വഹാബികളുടെയും മനസ്സിലൂടെ കടന്നുപോയി. ഇസ്ലാം ആ യുവ കോമളനിൽ വരുത്തിയ പരിവർത്തനമോർത്ത് കൃതജ്ഞതാഭരിതനും അഭിമാന വിജൃംഭിതനുമായി തീർന്ന നബി ഇപ്രകാരം പ്രസ്താവിച്ചു:
മുമ്പ് ഈ മുസ്ഹബിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മക്കയിൽ ഇദ്ദേഹത്തെ പോലെ മാതാപിതാക്കളുടെ അടുക്കൽ സുഖസമൃദ്ധിയിൽ കഴിഞ്ഞ ഒരാളുണ്ടായിരുന്നില്ല. എന്നിട്ട് അള്ളാഹുവിനോടും നബിയോടുമുള്ള സ്നേഹത്താൽ അതെല്ലാം ഇദ്ദേഹം വെടിഞ്ഞു പോന്നു. മുസ്ഹബിന് മനഃപരിവർത്തനം ഉണ്ടാവില്ലെന്ന് ബോധ്യമായ മാതാവ് എല്ലാ സഹായങ്ങളും നിർത്തലാക്കി. ദൈവങ്ങളെ വെടിയുകയും അവരുടെ ശാപത്തിന് ഇരയാവുകയും ചെയ്തത് സ്വപുത്രനായാൽ പോലും തൻ്റെ ആഹാരം കഴിക്കാൻ അവൻ യോഗ്യനല്ലെന്ന് ആ സ്ത്രീ തീരുമാനിച്ചു. അബിസീനിയയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ വീണ്ടും ബന്ധനത്തിലാക്കാൻ ഒരു വിഫല ശ്രമം നടത്തിയപ്പോഴാണ് മുസ്അബ് അവസാനമായി മാതാവിനെ കാണുന്നത്. തന്നെ ബന്ധനത്തിലാക്കിയാൽ അതിനു സഹായിച്ചവരുടെയെല്ലാം കഥ കഴിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. സങ്കടത്തോടെ മകനെ വിട്ടേക്കാൻ മാതാവ് നിർബന്ധിതയായി. നീ നിന്റെ വഴിക്ക് നടക്കൂ, ഇനിമേൽ ഞാൻ നിന്റെ മാതാവല്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ കുനാസ് മകനോട് പറഞ്ഞു. അപ്പോൾ മുസ്അബ് അടുത്തേക്ക് ചെന്ന് ഉപദേശിച്ചു, ഉമ്മ, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. നിങ്ങൾ എൻ്റെ ഉപദേശം കേൾക്കണം. അള്ളാഹു മാത്രമേ ആരാധിനുള്ളൂവെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ ദാസനും ദൂതനുമാണെന്നും നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. ക്ഷുഭിതയായ മാതാവ് മറുപടി നൽകി, ദൈവങ്ങളുടെ പേരിൽ സത്യം, നിന്റെ മതം സ്വീകരിച്ച് എൻ്റെ ബുദ്ധിയും വിവേകവും നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല. സുഖസമൃദ്ധിയുടെ മടിത്തട്ടിൽ നിന്ന് യാതനകളുടെ നെരിപ്പോടിൽ ചെന്ന് വീണ മുസബ് പരുക്കൻ വസ്ത്രമണിഞ്ഞു. ഒരു ദിവസം തിന്നാൽ ദിവസങ്ങളോളം പട്ടിണി കിടന്നും ദിനരാത്രങ്ങൾ കഴിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനോവീര്യം അജയ്യവും വിശ്വാസം അചഞ്ചലവുമായിരുന്നു. ജീവിതത്തിൽ മുമ്പൊരിക്കലുമില്ലാത്ത ആനന്ദവും ആത്മസംതൃപ്തിയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആയിടെ സുപ്രധാനമായ ഒരു ചുമതല നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബിനെ തെരഞ്ഞെടുത്തു. മദീനയിൽ തിരുമേനിയുടെ പ്രതിനിധിയായി ഇതിനകം നബിയോട് പ്രതിജ്ഞ ചെയ്തവരെ മതജ്ഞാനം പഠിപ്പിക്കുകയും ഇതരന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും നബിയുടെയും അനുയായികളുടെയും പലായനത്തിനു മദീനയെ സജ്ജമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ചുമതല. സ്വഹാബികളിൽ മുസ്അബിനേക്കാൾ പ്രായവും യോഗ്യതയും ഉള്ളവരുണ്ടായിട്ടും നബി അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. ആ ഘട്ടത്തിലെ ഏറ്റവും മുഖ്യമായ ഉത്തരവാദിത്തമാണ് മുസ്അബിനെ ഏൽപ്പിക്കുന്നതെന്നും മദീനയിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല ഇസ്ലാമിൻ്റെ തന്നെ ഭാവി അതിനെ ആശ്രയിച്ചു നിൽക്കുന്നുവെന്നും തിരുമേനിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. മുസ്അബ് സ്വതസിദ്ധമായ ബുദ്ധിയും സൽസ്വഭാവവും സർവോപരി സത്യവിശ്വാസവും കൈമുതലാക്കി ആ ചുമതല നബിയിൽ നിന്ന് ഏറ്റുവാങ്ങി. സാത്വികത, ത്യാഗസന്നദ്ധത, ഉദ്ദേശശുദ്ധി, ആത്മാർത്ഥത എന്നീ ഗുണങ്ങളാൽ മദീനാവാസികളെ അദ്ദേഹം കീഴടക്കി. അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി. മുസ്അബ് മദീനയിലെത്തുമ്പോൾ നേരത്തെ നബിയോട് പ്രതിജ്ഞയെടുത്ത 12 മുസ്ലിങ്ങൾ മാത്രമാണ് അവിടെയുണ്ടായിരുന്നത്. എന്നാൽ മാസങ്ങൾ കൊണ്ട് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ അത്ഭുതകരമായി വർദ്ധിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് വേളയിൽ മദീനയിലെ മുസ്ലിങ്ങൾ നബിയുടെ സന്നിധിയിലേക്ക് അയച്ച പ്രതിനിധി സംഘത്തിൽ വനിതകളടക്കം 70 പരം വ്യക്തികളുണ്ടായിരുന്നു. തങ്ങളുടെ ഗുരുവായ മുസ്അബിന്റെ നേതൃത്വത്തിലാണ് അവർ വന്നത്. നബിയുടെ നാമനിർദ്ദേശം ശരിയായിരുന്നുവെന്ന് സ്വയപ്രയത്നത്തിലൂടെയും അനുഭവത്തിലൂടെയും അദ്ദേഹം തെളിയിച്ചു. താൻ ഇസ്ലാമിന്റെ പ്രചാരകനും നബിയുടെ പ്രതിനിധിയുമാണെന്ന് മനസ്സിലാക്കി അതിനെ അനുയോജ്യമാം വിധം അദ്ദേഹം പ്രവർത്തിച്ചു. തൻ്റെ ആതിഥേയനായ സഅദ് ഇബ്നു സുറാറയുമൊത്ത് മുസ്അബ് ഗോത്രങ്ങളും വസതികളും സദസ്സുകളും കയറിയിറങ്ങി ഏകദൈവ വിശ്വാസത്തിൻ്റെ വിപ്ലവാശയും പ്രചരിപ്പിച്ചു. ചില പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും വിവേകവും വിശ്വാസദാർഢ്യവും കൊണ്ട് അവയെ അതിജീവിച്ചു. ഒരു ദിവസം മുസ്അബ് ഉപദേശപ്രസംഗം ചെയ്യവെ മദീനയിലെ അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തലവനായ ഉസൈദ് ഇബ്നു ഹുദൈഫ് ഊരിപ്പിടിച്ച കടാരയുമായി രോഷത്തോടെ പാഞ്ഞടുത്തു. മക്കയിൽ നിന്ന് വന്ന് തങ്ങളുടെ രാജ്യത്ത് കലാപത്തിൻ്റെ വിത്ത് വിതറുകയും പരമ്പരാഗതമായി തങ്ങൾ വിശ്വസിച്ച് ആരാധിച്ചിരുന്ന ദൈവങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന മുസ്അബിൻ്റെ കഥ കഴിക്കലായിരുന്നു അയാളുടെ ലക്ഷ്യം. ഉസൈദിൻ്റെ ആഗമനം സദസ്സിനിൽ ആശങ്ക ഉയർത്തിയെങ്കിലും മുസ്അബ് ശാന്തനും മക്ഷോഭ്യനുമായി നിന്നു. അദ്ദേഹത്തെയും സഹപ്രവർത്തകൻ അസ്അദ് ഇബ്നു സുറാറിയെയും നോക്കി ആഗതൻ ആക്രോശിച്ചു. പാവങ്ങളെ വിഡ്ഢികളാക്കി വശത്താക്കാൻ ഞങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ എന്തിനു വന്നു? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടം വിട്ടുപോകുന്നതാണ് നല്ലത്. മുസ്അബ് പതറാതെ മറുപടി നൽകി, ഇരുന്ന് കേൾക്കുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ? ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഞങ്ങൾ പറയുന്നത് ശരിയല്ലെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രദേശം വിട്ടുപോകാം. ന്യായമായ ഈ നിർദ്ദേശം ബുദ്ധിമാനായ ഉസൈദ് സ്വീകരിച്ചു. കുഴപ്പം കൂടാതെ മുസ്അബിനെ ഓടിക്കാൻ ഇതുതന്നെ നല്ല അവസരമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. നീ നിർദ്ദേശിച്ചത് ന്യായമാണ് എന്നു പറഞ്ഞ അയാൾ കടാരി താഴെയിട്ട് മുസ്അബിൻ്റെ സമീപത്തായി ഇരിപ്പുറപ്പിച്ചു. മുസ്അബാകട്ടെ ഖുർആൻ വചനങ്ങൾ ഓതി ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ വിവരിച്ചു കൊടുത്തു. അതിൻ്റെ മാസ്മരശക്തിയിൽ ഉസൈദ് ലയിച്ചുപോയി.
ഇത് എന്തുമാത്രം ഉത്തമവും സത്യസന്ധവും! ഈ സത്യമതത്തിൽ ചേരാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം സാഗൂതം തിരക്കി. മുസ്ലിങ്ങൾ വിജയത്തിൻ്റെ തക്ബീർ മുഴക്കി അള്ളാഹുവെ വാഴ്ത്തി. മുസ്അബ് ഇപ്രകാരം അറിയിച്ചു: ശരീരവും വസ്ത്രവും ശുദ്ധി വരുത്തണം, എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിക്കണം. തൽക്ഷണം സ്ഥലം വിട്ട ഉസൈദ് ഈറനണിഞ്ഞ തലമുടിയുമായി അല്പസമയത്തിനകം തിരിച്ചു വന്ന് ഷഹാദത്ത് കലിമ ഉറക്കെ ഉച്ചരിച്ച് മുസ്ലിമായി. ഈ വാർത്ത മദീനയിലുടനീളം പ്രകാശം കണക്കെ പരന്നു. സഅദ് ഇബ്നു മുആദ് വന്നു ഇസ്ലാം മതം സ്വീകരിച്ചതായി അറിയിച്ചു. തുടർന്ന് സഅദ് ഇബ്നു ഉബാദയും. ഇവരുടെ പരിവർത്തനം ഇസ്ലാമിന് നവശക്തി പകർന്നു. ഉസൈദ് ഇബ്നു ഹുദൈർ, സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു ഉബാദ തുടങ്ങിയ ഗോത്ര നേതാക്കന്മാർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ തങ്ങളെന്തിന് മടിച്ചു നിൽക്കണമെന്ന് ബഹുജനങ്ങൾ പരസ്പരം ചോദിച്ചു. അങ്ങനെ അവർ കൂട്ടത്തോടെ മുസ്അബിൻ്റെ അടുക്കലേക്കും അതുവഴി സന്മാർഗത്തിലേക്കും നീങ്ങിത്തുടങ്ങി. ദിവസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. നബിയും അനുയായികളും മദീന കേന്ദ്രമാക്കി ഒരു നൂതന സമൂഹത്തിന് അടിത്തറ പാകി. ഖുറൈശികളാകട്ടെ അവരെ നാമാവശേഷമാക്കാൻ സന്നാഹം ചെയ്തു. ബദർ യുദ്ധം നടന്നു. അതിൻ്റെ കൈപ്പേറിയ പാഠങ്ങൾ അവരെ ഉന്മത്തരും പ്രതികാരദാഹികളുമാക്കി. ഉഹുദ് യുദ്ധം വന്നു. മുസ്ലിങ്ങൾ മരിക്കാൻ തയ്യാറായി സ്വയം മുന്നോട്ടു വന്നു. കൊടിയേൽപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടുപിടിക്കാൻ അണികളിൽ ചുറ്റി നടന്ന നബി മുസ്അബിനെയാണ് വിളിച്ചത്. നബിയിൽ നിന്ന് അദ്ദേഹം കൊടി ഏറ്റുവാങ്ങി. യുദ്ധം ഉഗ്രമായി. നബി മലമുകളിൽ കാവൽ നിർത്തിയ വില്ലാളികൾ മുഷ്ടിക്കുകൾ തോറ്റു പിൻവാങ്ങുന്നത് കണ്ടപ്പോൾ തിരുമേനിയുടെ ആജ്ഞ ലംഘിച്ചു സ്ഥാനം വിട്ടു. ഈ നടപടി മുസ്ലിങ്ങളുടെ പരാജയത്തിന് വഴിവെച്ചു. ഖുറൈശി കുതിരപ്പടയാളികൾ മലയിലൂടെ ഓർക്കാപ്പുറം ചാടി വീണ് വാൾ പ്രയോഗിച്ചു. ഭീതിയും വിഭ്രാന്തിയും ചിന്ന ഭിന്നമാക്കിയ മുസ്ലിം അണികൾക്കിടയിൽ നബിയായിരുന്നു ശത്രുക്കളുടെ പ്രധാന ഉന്നം. അപകടം മനസ്സിലാക്കിയ മുസബ് ഒരു കയ്യിൽ കൊടിയും മറ്റേ കയ്യിൽ വാളും ഉയർത്തിപ്പിടിച്ച് അത്യുച്ചത്തിൽ തക്ബീർ മുഴക്കി ശത്രുക്കളോട് പൊരുതിക്കൊണ്ടിരുന്നു. നബിയിൽ നിന്നു ശത്രുശ്രദ്ധ തെറ്റിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം മുഴുവൻ. പക്ഷേ ശത്രുക്കളുടെ ബാഹുല്യം മുസ്അബിനെ നിരാശനാക്കി. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മുകളിലൂടെ നബിയെ പ്രാപിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടായിരുന്നു. ആദർശധീരനായ മുസ്അബിൻ്റെ അന്ത്യം കുറിച്ച് ആ രംഗം ദൃക്സാക്ഷി വിവരിക്കുന്നത് ഇങ്ങനെ: ഉഹുദിൽ പതാക വഹിച്ച മുസ്അബ് ഇബ്നു ഉമർ മുസ്ലിങ്ങൾ തോറ്റ് പരക്കം പാഞ്ഞപ്പോൾ അതുമായി ഉറച്ചു നിന്നു. അപ്പോൾ ഇബ്നു കുമൈ എന്ന കുതിരപ്പടയാളി വന്ന് അദ്ദേഹത്തിൻ്റെ വലം കൈ വെട്ടിമുറിച്ചു. മുഹമ്മദ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞ് മുസ്അബ് കൊടി ഇടത്തെ കൈയിൽ മുറുക്കി പിടിച്ചു. അപ്പോൾ ഇടത് കൈയും അവർ വെട്ടിമുറിച്ചു. മുഹമ്മദ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് എന്നു പറഞ്ഞ് കൊടി മാറോട് ചേർത്ത് മുറിഞ്ഞ കക്ഷഭാഗം കൊണ്ട് അമർത്തിപ്പിടിച്ചു. മൂന്നാമത്തെ കുത്തിന് കുന്തം നെഞ്ചിൽ തുളച്ചു കയറി. മുസ്അബും അതോടൊപ്പം കൊടിയും നിലം പതിച്ചു. മുസ്അബ് രക്തസാക്ഷിയായി. താൻ നിലം പതിച്ചാൽ നബിയെ പ്രാപിക്കാനുള്ള ശത്രുക്കളുടെ മാർഗം സുഗമമാകുമെന്ന് അദ്ദേഹം ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ഓരോ കുത്ത് ഏൽക്കുമ്പോഴും അനുശോചനധ്വനിയോടെ അദ്ദേഹം മുഹമ്മദ് മുൻ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണെന്ന് പറഞ്ഞത്. ഈ വാക്യം പിന്നീട് ഖുർആൻ വചനമായി നബിക്ക് അള്ളാഹു ഇറക്കി. നബിയും സ്വഹാബികളും യുദ്ധഭൂമി സന്ദർശിച്ച് രക്തസാക്ഷികൾക്ക് അന്തോപചാരങ്ങൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നപ്പോൾ മുസ്അബിൻ്റെ മൃതദേഹം കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഖബ്ബാബ് ഇബ്നു അറദ് പറയുന്നു: അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ഞങ്ങൾ നബിയുടെ കൂടെ പലായനം ചെയ്തു. തന്മൂലം ഞങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉറപ്പായി. ഇഹലോകത്തിൽ തീരെ പ്രതിഫലം രുചിക്കാതെ വിട്ടുപിരിഞ്ഞ ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ അതിൽപ്പെടുന്നു. ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹത്തെ പൊതിയാൻ ഒരു തട്ടം മാത്രമേ കിട്ടിയുള്ളൂ. അത് തലയിലിട്ടാൽ കാൽ വെളിയിലും കാലിലിട്ടാൽ തല വെളിയിലുമായിരുന്നു. തത്സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നിർദ്ദേശിച്ചു: തലഭാഗം തട്ടം കൊണ്ട് മറക്കുക, കാലിന്മേൽ ചെടി പറിച്ചിട്ടാൽ മതി. ഉഹുദ് യുദ്ധം നബിക്കേൽപ്പിച്ച മാനസികാഘാതം വലുതായിരുന്നു. തനിക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച പിതൃവ്യൻ ഹംസയെ ശത്രുക്കൾ കൊലപ്പെടുത്തി മൃതദേഹം വികൃതമാക്കി കെട്ടിത്തൂക്കിയതും യാതനകളും വേദനകളും കടിച്ചിറക്കി തൻ്റെ കൂടെ ഉറച്ചു നിന്ന മുസ്ലിം ധീരയോദ്ധാക്കൾ യുദ്ധക്കളത്തിൽ മരിച്ചു വീണതും കണ്ട് മനം നൊന്ത തിരുമേനിയെ മുസ്അബിൻ്റെ വേർപാട് കൂടുതൽ ദുഃഖാകുലനാക്കി. ആ മൃതദേഹത്തിനരികെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചെയ്ത് കരാർ പാലിച്ച ഒരു കൂട്ടം ആളുകൾ സത്യവിശ്വാസികളിലുണ്ട് എന്ന് അർത്ഥം വരുന്ന ഖുർആൻ വാക്യം ഉരുവിട്ടു. അനന്തരം മുസ്അബിനെ പൊതിഞ്ഞ് തട്ടത്തിലേക്ക് ദയനീയമായി നോക്കി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മക്കയിൽ വെച്ച് താങ്കളെ ഞാൻ കണ്ടു. അന്ന് താങ്കളെപ്പോലെ ആർഭാടപൂർവ്വം വസ്ത്രമണിഞ്ഞ സുമുഖൻ അവിടെ വേറെ ആരുമുണ്ടായിരുന്നില്ല. ഇന്നിതാ താങ്കൾ പാറിപ്പറന്ന തലമുടിയോടെ
ഒരു തട്ടത്തിൽ. തദനന്തരം യുദ്ധക്കളത്തിൽ മരിച്ചു വീണ യോദ്ധാക്കളോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ രക്തസാക്ഷികളാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് തൻ്റെ അനുയായികളെ നോക്കി തിരുമേനി അരുളി, ജനങ്ങളെ, നിങ്ങൾ ഇവരെ സന്ദർശിച്ച് സലാം പറയുക. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. അന്ത്യനാൾ വരെ ഏത് മുസ്ലിം അവർക്ക് സലാം ചൊല്ലിയാലും അവർ സലാം മടക്കാതിരിക്കില്ല. റളിയല്ലാഹു അൻഹു.